നമസ്കാരം. ഇന്ന് പുറത്തു വന്ന രണ്ട് കത്തുകൾ ആ കത്തുകൾ സിപിഎമ്മിന് കുത്തുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നവംബർ 1-ാം തീയതി തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് അയച്ച കത്താണ് ഇന്ന് ആദ്യം പുറത്തു വന്നത്. മേയറുടെ കത്തിന് പിന്നാലെ നിയമനത്തിനായി തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് അയച്ച മറ്റൊരു കത്തുകൂടി പുറത്തു വന്നിരിക്കുന്നു. ആദ്യം ആര്യ രാജേന്ദ്രൻ ആനാവൂർ നാഗപ്പൻ അയച്ച കത്ത് നോക്കാം. സഖാവേ, തിരുവനന്തപുരം നഗരസഭാ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് വിവിധ തസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ള വിവരം അങ്ങയെ അറിയിക്കുന്നു. ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നതെന്ന് തസ്തികകളുടെ പേര്, വേക്കൻസി എന്നിവയുടെ ലിസ്റ്റ് ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു. ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനാ ലിസ്റ്റ് ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം എത്ര ഒഴിവുകളുണ്ട്, ഏതൊക്കെയാണ് ഒഴിവുകളെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 16-ാണ്. വൈകുന്നേരം 5 മണി വരെയാണ് അപേക്ഷ അയക്കാനുള്ള സമയം. അപേക്ഷ അയക്കേണ്ട സൈറ്റ് tmc.lsgkerala.gov.in ഈ ഒരു സൈറ്റിലേക്കാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ അയക്കേണ്ടത്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൽ 295 താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നുണ്ടെന്നും ഇതിലേക്ക് പാർട്ടിയുടെ മുൻഗണനാ പട്ടിക കൈമാറണം എന്നുമാണ് മേയർ ഈ ഒരു കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് വാർഡ് മുൻ കൗൺസിലർ ജി എസ് ശ്രീകുമാർ സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് പരാതിയും നൽകി. ഇനി DRN-ൽ ആനാവൂർ നാഗപ്പൻ അയച്ച കത്ത് നോക്കാം. സഖാവേ, തിരുവനന്തപുരം നഗരസഭയിലെ SAT ആശുപത്രിയിൽ NULM പദ്ധതി പ്രകാരം രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കായി നിർമ്മിച്ചിട്ടുള്ള വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. ആയതിന് ടി സ്ഥാപനത്തിലേക്ക് കുടുംബശ്രീ മുഖേന ജീവനക്കാരെ നിയമിക്കുന്നതിന് 23/9/2022 മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ചുവടെ പറയുന്ന വിധം ജീവനക്കാരെ നിയമിക്കുന്നതിനായി യോഗ്യരായ കുടുംബശ്രീ അംഗങ്ങളുടെ ലിസ്റ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം തസ്തികയും എത്ര ആളുകളെയാണ് വേണ്ടതെന്നും അവരുടെ യോഗ്യതയും വേതനവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. DRN-ന്റെ ഒപ്പിട്ട ഒരു കത്താണ് ആനാവൂർ നാഗപ്പന് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ 9 നിയമനങ്ങൾക്കായി യോഗ്യരായവരുടെ പട്ടിക കൈമാറണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായ DR അനിലാണ് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് കത്തയച്ചത്. ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കായി പണി കഴിപ്പിച്ച വിശ്രമ കേന്ദ്രത്തിൽ കുടുംബശ്രീ മുഖേന ജീവനക്കാരെ നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും നിയമനത്തിന് യോഗ്യരായ കുടുംബശ്രീ അംഗങ്ങളുടെ പട്ടിക കൈമാറണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശ്രമ കേന്ദ്രത്തിൽ മാനേജർ, കെയർ ടേക്കർ അടക്കം 9 ഒഴിവുകളാണുള്ളത്. ഈ ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനാണ് ഒക്ടോബർ 24-ാം തീയതി DR അനിൽ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ഒരു കത്തയച്ചത്. സഖാവേ എന്ന് അഭിസംബോധന ചെയ്ത് തുടങ്ങുന്ന ഈ കത്തിൽ ഒഴിവുകളുടെ എണ്ണവും യോഗ്യതയും ശമ്പളവുമെല്ലാം കൃത്യമായി വിവരിക്കുന്നുണ്ട്. നഗരസഭയിലെ CPM പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായ DR അനിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും നഗരസഭയിലെ പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. ഈ കത്തുകൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ മേയർക്കെതിരെയും പാർട്ടിക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ആര്യ രാജേന്ദ്രൻ മേയറായതിനു ശേഷം ഉണ്ടാകുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് ഈ കത്ത് വിവാദം. നഗരസഭയിലെ വിവിധ തസ്തികകളിൽ പാർട്ടിക്കാരെ CPM തിരികെ കയറ്റുന്നുവെന്ന ആരോപണം കാലങ്ങളായി ഉള്ളതാണ്. എന്നാൽ കത്ത് പുറത്തു വന്നതോടെ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലായി. ഇതോടെ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് കരുത്തുകൂടി. നഗരസഭയിലെ നികുതി വെട്ടിപ്പ്, പട്ടികജാതി ഫണ്ട് വെട്ടിപ്പ് തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഇതുവരെ ഭരണസമിതിക്കെതിരെ ഉയർന്നിരുന്നു. ഈ കത്തുകൾ പ്രതിപക്ഷത്തിന് ലഭിച്ച ഏറ്റവും മികച്ച ഒരു ആയുധമാണ്. മാത്രമല്ല സ്വജനപക്ഷപാതത്തിലേക്ക് വിരലും ചൂണ്ടുന്നതാണ് ഈ കത്തുകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.